നമസ്കാരം. നമ്മുടെ രാജ്യത്ത് കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചു തുടങ്ങിയ ആദ്യ ദിനങ്ങളിൽ നമ്മുടെ ആശങ്ക ഈ കോവിഡ് വ്യാപനവും മുൻകരുതലുകളും ലോക്ക്ഡൗണും മറ്റു നിയന്ത്രണങ്ങളുമെല്ലാം എത്ര ദിവസം വേണ്ടിവരും എന്നതാണ്. അതിനന്നേ വിദഗ്ധർ നൽകിയിരുന്ന മറുപടി വാക്സിൻ എത്തുന്നതുവരെ, അത് ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങളിലേക്കും എത്തുന്നതുവരെയാകും ഈ കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ ഉണ്ടാവുക എന്നതാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഒരു വലിയ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. ഒരു ഡോസ് വാക്സിനെങ്കിലും സ്വീകരിച്ച ആളുകളുടെ എണ്ണം 100 കോടി കവിഞ്ഞിരിക്കുന്നു. 2 ഡോസ് വാക്സിനുകളും എടുത്ത ആളുകളുടെ സംഖ്യ 85 കോടി കവിഞ്ഞിരിക്കുന്നു. 2.5 കോടി ജനങ്ങൾക്ക് കരുതൽ ഡോസും ഇന്ത്യ നൽകിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ ഡ്രൈവ് എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ വാക്സിനേഷൻ പ്രക്രിയ, അത് ലോകം മുഴുവൻ ലോകാരോഗ്യ സംഘടനയടക്കമുള്ള ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയ ഒരു സംഭവമാണ്. അതായത് എന്നാണ് വാക്സിൻ എത്തുക, എന്ന് വാക്സിൻ വികസിപ്പിക്കും, ഇതൊക്കെ ആദ്യഘട്ടത്തിൽ നമ്മുടെ ആശങ്കകളായിരുന്നു. അതായത് ഒരു രോഗത്തിനെതിരെ വൈറസ് രോഗത്തിനെതിരെ വാക്സിൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ, അത് പൂർണ്ണ തോതിൽ ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങണമെങ്കിൽ തന്നെ അതിന് 5 മുതൽ 10 വർഷം വരെ വേണ്ടി വരുമെന്നാണ് കണക്ക്. ഇതിനു മുന്നേയുള്ള വാക്സിനുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയാണ് ഓരോ വാക്സിനുകളും രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. പക്ഷേ കോവിഡിൻ്റെ തീവ്രത പരിഗണിച്ചുകൊണ്ട് 2 വർഷത്തിനുള്ളിൽ തന്നെ വാക്സിൻ ഇറക്കാൻ സാധിക്കും, വാക്സിൻ വികസിപ്പിക്കാൻ സാധിക്കുമെന്ന് രാജ്യം കണക്ക് കൂട്ടി. ഏതെങ്കിലും വികസിത രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ ഇറക്കുമതി ചെയ്യേണ്ടി വരുമോ എന്ന ആശങ്ക നമ്മുടെ ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, രാജ്യത്തെ ശാസ്ത്ര സമൂഹം, ഇവരെല്ലാം ഒത്തുപിടിച്ചപ്പോൾ കൃത്യം 1 വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യ സ്വന്തമായി ലോകത്തിലെ മറ്റേതൊരു വൻകിട ശക്തിയെയും പോലെ സ്വന്തമായി വാക്സിൻ വികസിപ്പിക്കുകയും വാക്സിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. കോവിഷീൽഡ് എന്ന വാക്സിൻ്റെ ഉൽപ്പാദനം ഇന്ത്യയിൽ ആരംഭിച്ചു. കോവാക്സിൻ എന്ന വാക്സിൻ്റെ ഉൽപ്പാദനവും വികസനവും ഇന്ത്യയിൽ തന്നെ നടന്നു. അതായത് ഇന്ത്യ സ്വന്തമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിനുകൾ. പക്ഷേ ഈ 2 വാക്സിനുകൾക്കെതിരെയും ചില ഗൂഢാലോചനകൾ നടന്നു. അതായത് ഈ വാക്സിനുകൾ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ വാക്സിനുകൾ സാധാരണഗതിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട അത്രയും സമയം ഇതിന് നൽകിയിട്ടില്ല, നടപടിക്രമങ്ങൾ പാലിക്കാതെ ധൃതിയിൽ വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ഒരു ഇന്ത്യാവിരുദ്ധ വിഭാഗം, അല്ലെങ്കിൽ ഇന്ത്യാവിരുദ്ധ ചിന്ത പ്രചരിപ്പിക്കുന്ന ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായി. CPIMൻ്റെ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുതൽ ശശി തരൂർ വരെയുള്ളവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ ജനം ഇതെല്ലാം തള്ളുകയായിരുന്നു. പക്ഷെ വീണ്ടും ഒരു ആശങ്ക നമുക്കുണ്ടായിരുന്നു, ഈ 130 കോടി ജനങ്ങളിലേക്ക് എങ്ങനെയാണ് വാക്സിൻ എത്തുക, അതിന് വാക്സിൻ കേന്ദ്രങ്ങളിൽ തിക്കും തിരക്കും ഉണ്ടാകുമോ, പാവപ്പെട്ടവനും പണക്കാരനും ഒരേ പോലെ വാക്സിൻ ലഭ്യമാകുമോ, ധനികർ എത്രയും വേഗം വാക്സിൻ എടുക്കുമ്പോൾ പാവപ്പെട്ടവർ നരകിക്കുമോ, ഇങ്ങനെയുള്ള ചിന്തകളും ആശങ്കകളും നമ്മുടെ പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ ആശങ്കകളെല്ലാം അസ്ഥാനത്തായിരുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യകൊണ്ട് ഒരുക്കിയ ഒരു കോവിൻ പോർട്ടൽ എന്ന പ്ലാറ്റ്ഫോമിലൂടെ രാജ്യത്തെ മുക്കിലും മൂലയിലുമുള്ള ഗ്രാമാന്തരങ്ങളിലുള്ള വാക്സിനേഷൻ സെൻ്ററുകൾ വഴി പാവപ്പെട്ടവനും പണക്കാരനും ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാവർക്കും ഒരുപോലെ വാക്സിൻ ലഭിച്ചു. അവരവർ ഊഴം കാത്തുനിന്ന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ഊഴം കാത്തുനിന്ന് വാക്സിൻ എടുത്ത വ്യക്തിയാണ്. അത്തരത്തിൽ ഇന്ത്യയുടെ വാക്സിനേഷന്, അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പ് നയത്തിന് ഒരു പൊതുസ്വഭാവം കൈവന്നു, ഒരു ആദർശം കൈവന്നു. അങ്ങനെ ഇന്ത്യ എന്ന 130 കോടി ജനങ്ങളുടെ രാജ്യം 100 കോടി 1-ാം ഡോസ് വാക്സിനുകൾ തികച്ചിരിക്കുകയാണ്. 85 കോടി ജനങ്ങൾ 2 ഡോസ് വാക്സിനുകളും സ്വീകരിച്ചു കഴിഞ്ഞു. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഒരു വലിയ നാഴികക്കല്ലാണ് നമ്മൾ പിന്നിട്ടിരിക്കുന്നത്. തീർച്ചയായും അനേകം ജീവനുകൾ രക്ഷിക്കാൻ ഈ വാക്സിനുകൾക്ക് കഴിഞ്ഞു. വാക്സിൻ എടുത്തവർക്കും കോവിഡ് വന്നിട്ടുണ്ടാകാം, അതിനെ തുടർന്നും വാക്സിനെതിരെ പ്രചരണമുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ജനം ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം നിന്നു എന്നുള്ളതാണ് ഈ വാക്സിനേഷൻ ഡ്രൈവിൻ്റെ, അല്ലെങ്കിൽ ഈ പ്രതിരോധ കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ട സർക്കാർ നടത്തിയ ശ്രമങ്ങളോടൊപ്പം എന്നും ജനങ്ങളുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് 100 കോടി എന്ന ഈ നാഴികക്കല്ല്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.